സ്ത്രീകളുടെ ജീവിത ശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഗംഗാ ഫിഷ്ബെക്. ഇതെൻ്റെ ഫ്രണ്ട് ലക്ഷ്മി രാജു. ഞങ്ങളാണ് ഗ്രീൻ പീസ് ടെറേറിയത്തിൻ്റെ ഫൗണ്ടേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. ഉണ്ടായ സാഹചര്യം വളരെ യാദൃശ്ചികമാണ്. ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സംരംഭമല്ല ഇത്. ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഞാൻ ജർമ്മനിയിലായിരുന്നു. ഞാൻ തിരിച്ച് വന്ന നാട്ടിൽ വന്ന് കൊച്ചിയിൽ സെറ്റിൽ ചെയ്ത ആളാണ്. ലക്ഷ്മി നെതർലൻഡ്സിലായിരുന്നു. അവരും തിരിച്ച് കുട്ടികളുടെ എഡ്യൂക്കേഷനും ഒക്കെ ആയിട്ട് നാട്ടിൽ വന്ന് കൊച്ചി വന്ന് സെറ്റിലാവുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഈക്വൽ ഇൻട്രസ്റ്റുകളൊക്കെ ആണെന്നുള്ള അനുസരിച്ച് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പഴയ കാലവും ഞങ്ങൾ ജർമ്മനിയിലും നെതർലൻഡ്സിലായിരുന്ന കാലത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ ഇൻഡോറിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സ്നോ വരുന്നത് കൊണ്ട് അവരുടെ കൂടുതൽ പ്ലാൻസും ഇൻഡോറിലാണ് വയ്ക്കുന്നത്. അവിടെ ഉള്ള ഒരു കോൺസെപ്റ്റാണ് ടെറേറിയം. ഞങ്ങൾ രണ്ട് കൂട്ടരും അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ ഇല്ലല്ലോ എന്ന് തോന്നിയപ്പോൾ അത് ഇവിടെ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ടെറേറിയത്തിലേക്ക് വരുന്നത്. ആദ്യം ഞങ്ങൾ പിക്കിൾ ബോട്ടിൽസിലും ബൂസ് ജാസിലും ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആകുമെന്ന് നോക്കി. അതിൻ്റെ ഫോട്ടോസും പിക്ചേഴ്സും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങളോട് ഓരോ ഒന്ന് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കി ആണ് ഞങ്ങളിങ്ങനെ ഇത് പയ്യെ പയ്യെ ഇതൊരു ബിസിനസ്സിലേക്ക്, ഒരു ഹോബി, ഒരു ബിസിനസ്സായിട്ട് മാറി വരികയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ കാലം കുറച്ച് പ്രൊഡക്ഷൻ കുറച്ചും ഒരുപാട് റിസേർച്ചിൻ്റെയും കാലഘട്ടമായിരുന്നു. ഏതൊക്കെ പോട്ടുകൾ, എവിടെ നിന്നൊക്കെ പോട്ടുകൾ വരുത്താം, ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന പോട്ടുകളുണ്ട്, ഇന്ത്യൻ മെയ്ഡ് പോട്ടുകളുണ്ട്, അത് എവിടെ നിന്നൊക്കെ വരുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസേർച്ചുകൾ, പിന്നീട് ഏതൊക്കെ പ്ലാന്റ്സുകൾ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇൻഡോറിൽ ടെറേറിയത്തിൽ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച്, പോട്ടിംഗ് മിക്സ്ചറുകൾ, ഓരോ പ്ലാന്റ് അനുസരിച്ചുള്ള പോട്ടിംഗ് മിക്സ്ചറുകളും അതിൻ്റെ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചും ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള റിസർച്ചിൻ്റെ കാലഘട്ടമായിരുന്നു ആദ്യം. അപ്പോൾ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങളതോടെ ഒരു കൊല്ലം എടുത്ത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഓരോ പ്ലാന്റ്സും ഏതൊക്കെ പോട്ടിംഗ് മിക്സ്ചറിൽ, ഏതൊക്കെ പോട്ടുകളിൽ, എത്രത്തോളം സൺലൈറ്റിൽ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് നല്ല ക്ലിയറായ ധാരണയായ ശേഷമാണ് ഞങ്ങൾ ഇത് പുറത്തേക്ക് വിൽക്കാൻ തന്നെ ശ്രമിച്ചു തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ ടെറേറിയത്തിൽ നിന്ന് കുറച്ച് കൂടെ റിസർച്ച് ചെയ്ത പുതിയ പുതിയ മേഖലകളും കൂടെ തേടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് പല തരം പ്രോഡക്ട്സ് ഉണ്ട്. ഒന്ന് ടെറേറിയങ്ങളാണ്, പിന്നീട് പോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, ജാപ്പനീസ് ടെക്നോളജിയാണ് കൊക്കിഡാമ എന്ന് പറയുന്നത്, സ്ട്രിംഗ് ഗാർഡൻ എന്നും പറയാം. ഞങ്ങളിപ്പോൾ കൊക്കിഡാമകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അക്വാഫോണിക്സിൻ്റെ ഒരു അക്വേറിയത്തിൽ ഒരു ഫിഷും അതിന് മുകളിൽ പ്ലാന്റ്സും വെച്ചിട്ടുള്ള ഒരു തമ്മിൽ സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലുള്ള അക്വാഫോണിക്സ്, വൺ ഫിഷ് വൺ ഫ്ലവർ എന്നുള്ള ഒരു നിലയിൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. ചെറിയ വീടുകളും ഫ്ലാറ്റുകളിലും ഒക്കെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ അർബൻ ലാൻഡ്സ്കേപ്പിംഗ് ഞങ്ങളിപ്പോൾ ശരിക്കും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബാൽക്കണികൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഗ്രീൻ വളരെയേറെ മിസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, എല്ലാവരും ഇതേം ജീവിത ഫ്ലാറ്റുകളിലേക്ക് കൂടി വന്ന സമയത്ത് ബാൽക്കണികൾ നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൊടുക്കും. ബാൽക്കണിയിലെ വേർട്ടിക്കൽ വാളുകൾ വെച്ചിട്ടും അല്ലെങ്കിൽ കുറേ പുതിയ പ്ലാന്റ്സ് വെച്ചിട്ട്, സ്ട്രിംഗ് ഗാർഡൻസ് വെച്ചിട്ട്, ഗ്രീൻ കേർട്ടൺ ആക്കിയിട്ട്, അങ്ങനെ ശരിക്കും ഒരു ബാൽക്കണിയെ നമ്മളൊരു നാട്ടിൻപുറത്തെ ഒരു കൊച്ച് ഗാർഡൻ ആക്കി എടുക്കുന്ന രീതിയിൽ അർബൻ ഗാർഡനിങ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെറിയ ടീ പാർട്ടിക്കൊക്കെ ഉള്ള ചെറിയ വീടുകളുടെ ചെറിയ ബാക്ക് യാർഡിലൊക്കെ ഒരു ചെറിയ ടീ ഗാർഡൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇൻവേർട്ടഡ് ഗാർഡൻ ചെയ്യുന്നുണ്ട്. ഇൻവേർട്ടഡ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരു പോട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ നിറയെ ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലെങ്കിൽ പ്ലാന്റുകളും താഴേക്ക് വളരാൻ വേണ്ടി വെജിറ്റബിൾസ്, ടൊമാറ്റോ അല്ലെങ്കിൽ ചില്ലിയൊക്കെ താഴേക്ക് വളരും. നമ്മുടെ പോട്ടിൻ്റെ താഴേക്ക് വളർന്ന് നന്നായിട്ട് കായ്ഫലം തരുന്ന രീതിയിൽ ഇൻവേർട്ടഡ് ഗാർഡനുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രോഡക്ട്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്.
ഓരോരുത്തരുടെ വീടുകളിലെ എന്താവശ്യമാണ് ഏത് പോട്ടുകളാണ് ഏത് പ്ലാൻസ് ആണെന്ന് അവരെ പറയുമ്പോൾ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അവരെവിടെയാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, കുട്ടികളാണെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട കളേഴ്സിൽ സാൻഡ് ആർട്ട് ചെയ്തിട്ട് പ്ലാൻസുകൾ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ലിവിങ് റൂംസിലാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു എഡ്ജിൽ വെക്കാനാണെങ്കിൽ അതിൻ്റെ വലിപ്പം അവിടെ ഇരിക്കുന്ന മറ്റ് ഫേണിച്ചറുകളുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഓഫീസ് ഡെക്കറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓരോ എല്ലാ നമ്മുടെ ഓഫീസ് കുബികളിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേപ്പറുകൾ മാത്രമുള്ള ഒരു ഏരിയ ആകുന്നതിന് പകരം ഒരു പ്ലാന്റും ഒരു ഗ്രീനറിയും ഒരു ഓഫീസ് ടേബിളുകളിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് വരുന്നത് എല്ലാ ഓഫീസ് ടേബിളുകളും അങ്ങനെയാണ്. അല്ലെ കോൺഫറൻസ് ടേബിളുകളിലെ സെൻറ്റർ പീസായിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ റിട്ടേൺ ഗിഫ്റ്റ്സായിട്ട് ഒരുമിച്ച് ബൾക്ക് ഓർഡറുകളായിട്ട് ഞങ്ങൾ പ്രോഡക്ട്സ് അവർ അത് കസ്റ്റമൈസ് ചെയ്ത് തന്നെ കൊടുക്കാറുണ്ട്. ടെറേറിയംസ് രണ്ട് തരത്തിലുണ്ട്, ഓപ്പൺ ടെറേറിയംസും ക്ലോസ് ടെറേറിയംസും. ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് ക്ലോസ്ഡ് ആയിട്ട് പ്ലാന്റ് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ക്ലോസ് ടെറേറിയംസ്. ഓപ്പൺ ടെറേറിയംസ് എന്ന് വെച്ച് കഴിയുമ്പോൾ അതിനൊരു ഓപ്പൺ സ്പേസ് ഉണ്ടാവും ഓക്സിജൻ അകത്തേക്കും പുറത്തേക്കും പോകാനായിട്ട്. ക്ലോസ് ടെറേറിയത്തിൻ്റെ സിസ്റ്റം ഒരു കണ്ടൻസേഷൻ വേപ്പറൈസേഷൻ കണ്ടൻസേഷനാണ്. അതിനകത്തെ വെള്ളം ചൂടായി മുകളിലേക്ക് വന്നിട്ട് അത് ആ ഗ്ലാസ്സിൽ തട്ടി താഴേക്ക് വരും. അപ്പോൾ അതൊരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കും. ആ സമയത്ത് നമ്മൾ ക്ലോസ് ടെറേറിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 മന്ത്സ് ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ വെള്ളം കൊടുത്താൽ മതി. നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ ഹെൽത്തി ആണ്, ഓൾ ആർ ഡൂയിങ് ഗുഡ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചടച്ചു വെച്ചാൽ മാത്രം മതി. ഓപ്പൺ ക്ലോ ടെറേറിയം ആണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ പ്ലാന്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച്, ഇപ്പം കാക്ടസ് വെറൈറ്റി ആണ് അല്ലെങ്കിൽ സക്കുലൻസ് വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഒരു 5 ml അല്ലെങ്കിൽ 10 ml വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല മറ്റ് ഗ്രീൻ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 days നമ്മൾ വെള്ളം കൊടുക്കേണ്ടി വരും. ലൈറ്റും വാട്ടറും ആണ് ടെറേറിയത്തിൻ്റെ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീടിനകത്താണ് വെക്കുക, ഇൻഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് മാത്രമേ പാടുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് അതിലേക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ചൂടാവും, ഗ്ലാസ് പെട്ടെന്ന് ചൂട് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രവണതയുള്ളതാണ്. അപ്പോൾ ആ ഗ്ലാസ് ചൂടായിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് നമ്മൾ കൊടുക്കുക. പിന്നെ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുന്ന ഫിൽറ്റേർഡ് വാട്ടർ ആയിരിക്കും, ക്ലോറിനേറ്റഡ് അല്ലാത്ത, ബിക്കോസ് ഗ്ലാസ്സിൽ സ്റ്റെയിൻ വരും പിന്നെ പ്ലാന്റിനും കേടാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയുന്നത്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് അവർക്ക് ക്ലോസ്ഡോ അല്ലെങ്കിൽ ഓപ്പണോ ആയിട്ടുള്ള ടെറേറിയംസ് യൂസ് ചെയ്യാം. കസ്റ്റമേഴ്സ് യൂഷ്വലി ഇവിടെ വന്ന് സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കയ്യിലൊരു 50 to 100 റേഞ്ചിൽ പ്ലാന്റ്സും ടെറേറിയംസും എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അവർ ഫോൺ ചെയ്തിട്ട് അവർ വന്നെടുക്കുക എന്ന കസ്റ്റമേഴ്സിന് ഇത് കാണുമ്പോൾ എൻ്റെ വീട്ടിൽ ഇത് വെക്കാം എന്നും പറഞ്ഞിട്ട് ഒരു എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് ഇത് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് വെബ്സൈറ്റ് വഴി വരാറുണ്ട്, വെബ്സൈറ്റ് വഴി ഓർഡർ തരാറുണ്ട്, ഫേസ്ബുക്ക് വഴി ഓർഡർ തരാറുണ്ട്.
അതല്ലാതെ ആൾക്കാർ വന്നിട്ട് പറയും എൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യും ഈ പ്ലാന്റ് വെച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം. ചിലപ്പോൾ ആൾക്കാർ വീട് വിട്ട് ഫ്ലാറ്റ്സിലൊക്കെയാണ് മെയിനായിട്ടും ടെറേറിയംസ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അവരൊക്കെ ഒരു ഹോളിഡേയ്സിന് ഒരു 10 days വീട്ടിലുണ്ടാവില്ല, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാൻസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പ്ലാൻസിന് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. നമുക്ക് പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ജീവിക്കുന്ന പ്ലാന്റിനെയും പോലെ ഇതും ജീവിക്കും, അൺലെസ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റ് അതിൻ്റെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകും. വീടിനകത്ത് ഇതൊരു പോസിറ്റീവ് എനർജി തരും എന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരത് ആൾക്കാർക്ക് വേറെ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും സന്തോഷമായിട്ട് കൊടുക്കുന്നത്. ബിക്കോസ് ഇത് ഒരു പ്ലാന്റ്, ഒരു ലിവിങ് തിങ്, നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു പ്ലഷർ, എന്നാൽ അതിൽ വളരെ കുറവ് മെയിൻ്റനൻസ് ആണ്. വീടുകളിൽ ഷോപ്പീസ് ആയിട്ട് വെക്കുമ്പോൾ അവർക്ക് ഒരു പ്ലാസ്റ്റിക് സാധനം വെക്കുന്നതിലും നന്നായിരിക്കും എന്ന് ഉള്ള ബേസിക് ഇത്. പിന്നെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഒക്കെ സൈഡിൽ വെക്കുമ്പോഴത്തേനും അവർക്ക് അത് പോസിറ്റീവ് എനർജി തരാറുണ്ട്. പിന്നെ നമ്മൾ ഓക്സിജൻ ഗിവിങ് പ്ലാന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് സാമിയ പോലുള്ള പ്ലാന്റ്സ്, ആ പ്ലാന്റ്സ് നന്നായിട്ട് ഓക്സിജൻ തരുന്നതാണ്. അപ്പോൾ അതൊക്കെ വീട്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം, കൊച്ചിയിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് സക്കുലൻസ് ഒന്നും ഇവിടെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ട്രോപ്പിക്കൽ വെതറിന് പറ്റിയ പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ടെറേറിയത്തിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മളിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എല്ലാ പ്ലാന്റ്സും ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ലൈറ്റും വാട്ടറും നെസസിറ്റിയും നോക്കിയിട്ടുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ടെറേറിയം ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ്. അത് നമ്മൾ കൊച്ചിയിൽ ആദ്യമായി ചെയ്യുമ്പോൾ നമ്മൾക്കറിയില്ല, ഇത് ചെയ്ത് എക്സ്പീരിയൻസ്ഡുള്ള ആൾക്കാരില്ല നമ്മൾക്ക് ചോദിക്കാനായിട്ട് ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന്. അപ്പം നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പോവുകയാണ്. ഈ പ്ലാന്റ്, കുറേ പ്ലാന്റ്സ് നമ്മൾ അൺസക്സസ്ഫുൾ ആയിട്ടുണ്ട്, കുറേ പ്ലാന്റ്സ് നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്, അത് വളരെ നന്നായിട്ട് സർവൈവ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ആ പ്ലാന്റ്സ് മാത്രം റീപ്രൊഡ്യൂസ് ചെയ്ത് നോക്കി മറ്റ് പ്ലാന്റ്സിനെ 2-3 പ്രാവശ്യം കൂടെ നമ്മൾ ട്രൈ ചെയ്യും. ഒരു പ്ലാന്റ്സ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് കോൺടാഫിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് വെക്കുക. അത് ആൻറ്റി ഫംഗൽ ആണ്. അപ്പോൾ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ടെറേറിയം പ്രോപ്പർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പോട്ടിംഗ് മിക്സ്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ പ്ലാന്റ്സിൻ്റെയും ബേസിക് നെസസിറ്റി അനുസരിച്ച് പോട്ടിംഗ് മിക്സ്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. വെക്കുന്ന പ്ലാന്റ്സ് ഇപ്പോൾ ഒരു 2-3 പ്ലാന്റ്സ് വെക്കുകയാണ് ഒരു പോട്ടിലെങ്കിൽ, ആ പ്ലാന്റ്സിൻ്റെ എല്ലാം വാട്ടർ, ലൈറ്റ് ആൻഡ് പോട്ടിംഗ് മിക്സ്ചർ അതെല്ലാം നീഡ്സും സെയിം ആയിരിക്കും. ആ കോമ്പിനേഷനിലാണ് വെക്കുന്നത്. അങ്ങനെ 2 ടൈപ്പിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ആമസോൺ തീമിൽ ചെയ്യുന്നുണ്ട്. 2-ാമത്തേത് ഡെസേർട്ട് തീമാണ്, വിച്ച് ഇസ് സഹാറ തീം. എൻ്റെ ഫാമിലിയുമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് വികാസ് ബാബു ഒരു മറൈൻ സർവേയറാണ്. എനിക്ക് 2 കുട്ടികളാണ്, സ്കൂളിൽ 2nd standard-ലും 3rd standard-ലും പഠിക്കുന്നു. ആര്യൻ, ആലിയ. ഗംഗ കാഞ്ഞിരപ്പള്ളിക്കാരത്തിയാണ്, ഷീസ് മാരിഡ് ടു എ ജർമൻ. ജോ ഫിഷ്ബെക് എന്നാണ് ആളുടെ പേര്. ഇവർ 2 5 വർഷമായിട്ട് കൊച്ചിയിലുണ്ട്. ഒരു മോളുണ്ട് ഗംഗയ്ക്ക്, എമ്മ 4 വയസ്സായി. ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ഞങ്ങൾ 2 ഹോം മേക്കേഴ്സ് ആയിരുന്നു ഇത് ചെയ്യുന്നതിന് മുമ്പും ഇപ്പോഴും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും തന്നെ, മദേഴ്സും മദർ ഇൻ ലോസും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു പ്രോഡക്റ്റ് ആദ്യം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് നല്ലതായിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞ്. ഞങ്ങളുടെ വീട്ടുകാർ 2 ഹസ്ബൻഡ്സും എല്ലാവരും, കുട്ടികളാണെങ്കിലും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ വലിയൊരു സ്ട്രെങ്ത് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവർ ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ദിവസം ഡെസ്പറേറ്റ് ആണ് അല്ലെങ്കിൽ ലോ ആണ്, അയ്യോ ഈ പ്ലാന്റ് പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗ സാരമില്ല നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
ആ പാർട്ട്ണർഷിപ്പ് ശരിക്കും ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഞാൻ എം എസ് സി മൈക്രോബയോളജിയാണ്. ഞാനൊരു മൈക്രോബയോളജിസ്റ്റായിട്ട് നേരത്തെ വർക്ക് ചെയ്തിരുന്നു. ഗംഗ ബി ടെക് അഗ്രികൾച്ചർ പഠിച്ച ആളാണ്, പ്ലസ് എം ബി എ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും കോമൺ ഇൻട്രസ്റ്റ് ആണ് ഈ പ്ലാന്റിലും ഈ ടെറേറിയത്തിലും ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. ടെറേറിയം ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പേഷ്യൻസ് ആണ്. നമ്മളതിനകത്തൊരു ആർട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഇത് എത്രത്തോളം നന്നായിരിക്കും, ഇത് കാണാൻ, ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കലയാണ്. അപ്പോൾ അതിനകത്തൊരു ആർട്ടുണ്ട്, അതിനകത്തൊരു പേഷ്യൻസ് ഉണ്ട്. ഈ പോട്ട്സ് യൂസ് ചെയ്യുന്ന ഹാൻഡിലിങ്ങിലും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ കൊക്കിഡാമാസൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾ കസ്റ്റമേഴ്സ് പല ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ചോദിച്ച് വരാറുണ്ട്. ടെറേറിയത്തിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് കൊറിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് വന്നെടുത്താലേ പറ്റുള്ളൂ. കൊച്ചി ഭാഗത്തുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ പ്രോഡക്ട്സ്. കൊക്കിഡാമയാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെറേറിയം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പഠിപ്പിച്ച് തരാവോ എന്ന് ചോദിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ടെറേറിയത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് സർക്കിളുണ്ട്. അതിനകത്ത് ഒരു ബൊട്ടാണിസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്കൊരു സാറുണ്ട്, ഞങ്ങൾക്ക് കുറേ മെൻറ്റേഴ്സ് ഉണ്ട് ഞങ്ങളെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മളിതിന് ഇറങ്ങുമ്പോൾ ഇവരെ ഒന്നും നമ്മൾക്ക് അറിയില്ലായിരുന്നു. ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഡൗട്ട്, അല്ലെങ്കിൽ ഒരു പോട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്ന പോട്ട്സ് ഉണ്ട്, ഇന്ത്യൻ പോട്ട്സ് ഉണ്ട് ടെറേറിയത്തിന്, അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ്. ടെറേറിയം യൂഷ്വലി ഒരു 400 to 2000, 3000 ആ ഒരു റേഞ്ചിലാണ് ഞങ്ങളുടെ പ്രോഡക്ട്സ്. അപ്പം ഇതൊക്കെ എവിടെ നിന്ന്, ഇതിൻ്റെ സപ്ലയേഴ്സൊക്കെ എവിടെയാണ്, എല്ലാത്തിനും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ആ ഒരു ഒരു നമ്മളിതൊരു ബിസിനസ്സായിട്ടല്ല, നമ്മളിതൊരു ഹോബി ടേൺ ടു ബിസിനസ്സാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. നമ്മളുടെ പാഷൻ അതാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫോളോ ദാറ്റ് ആൻഡ് ദ സക്സസ് വിൽ ഫോളോ.